ഗൈസ്, ഏകദേശം ഒരു 4 മണി 5 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ, 4:30 5 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാനും കെൻസും കൂടി ഇങ്ങനെ വെറുതെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇറങ്ങിക്കുകയാണ് കേട്ടോ. കെൻസു ബേബി, ഒരു ഹായ് കൊടുക്ക്. ഹായ്. അപ്പോൾ ഇതാ നമ്മളെ കുഞ്ഞാമ്മാൻ്റെ വീടാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞാമ്മ കുറച്ച് പച്ചക്കറിയൊക്കെ നട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി അതൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. ഇതാ കുഞ്ഞാമ്മാൻ്റെ മത്ത നട്ടതാണ് കേട്ടോ ഇത്. ഇതാ കുഞ്ഞാമ്മതാണ്, മത്തനുണ്ടല്ലേ. ആ മത്തനുണ്ട്, പിന്നെ ചെരങ്ങ ഉണ്ട്, ഒക്കെ ഉണ്ട്, കൂട്ടാണ്ടാക്കാനല്ലേ ഇതുണ്ട്. അപ്പൊ നമ്മള് പച്ചക്കറി നട്ടുണ്ടാക്കിയാ നല്ലതല്ലേ. ആ ശരി. വളമിടാതെ ഉണ്ടാക്കണാണ്, വെണ്ണൂറും കാട്ടും കോഴിക്കാട്ടൊക്കെ ഉണ്ടാക്കണതാണ്. കുഞ്ഞാമ്മാന്റെ മത്തം നോക്കി, മത്തം കുത്തിട്ട വിഷു 1-ാം തീയതി മത്തം കുത്തിട്ട കർക്കിടക 1-ാം തീയതിക്ക് കായ ഇറക്കാന്ന് പറയും പണ്ടുള്ളവര്. അങ്ങനെ അതുകൊണ്ട് കുഴിച്ചിട്ടാണ്. പിന്നെ മത്തം കായ ഇറക്കാലോ ഇറക്കാലോ എന്ന് കരുതി. മത്തന് ചക്കര മത്തം വെക്ക, പിന്നെ കൂട്ടാണ്ടാക്കാം. പൂളക്കേങ്ങും മത്തനും കർമ്മത്തി ഉണ്ണിത്താണ്ടും ഒക്കെ വാടത്തിക്കാണ്ട് ഒരു കൂട്ടാൻ വെക്ക. അതൊന്നും ഇപ്പത്തെ പെണ്ണുങ്ങൾ വെക്കൂര, മടിയാ. മടിയൊന്നുമില്ല, നമ്മളുണ്ടെങ്കി ഒക്കെ വെക്കും. നല്ലോണം ഉണ്ടായിക്കണല്ലേ, ഇനി ഉണ്ടാവട്ടെ മത്തനൊക്കെ. നിങ്ങളാരും വന്നതിന്റെ അരുള്ള ഞാൻ മതി കാഴ്ചതിന്റെ മുന്നേ. അത് ഞമ്മക്കിട്ട് വെച്ചല്ലേ നിങ്ങള്. അപ്പൊ അങ്ങനൊക്കെയാണ്. ഏതായാലും ഉണ്ടാവട്ടല്ലേ. അപ്പൊ ഇതാ ഗൈസ്, കുഞ്ഞാമ്മാന്റെ മത്തനാണ് കേട്ടത്. ഇതാ കുഞ്ഞാമ്മാന്റെ വായത്തോട്ടാണേ. കുഞ്ഞാമ്മ എന്ത് കൃഷി ഉണ്ടാക്കിയാലും വേഗം ഉണ്ടാവും കേട്ടോ. വായ ക്ഷീണത്തിലാ കുത്തിയപ്പ് അടുത്തേരം പിന്നെ വായക്ക ഉണ്ടാവും. എന്നിട്ട് ഞങ്ങള് വായത്തോട്ടാണ് ഇപ്പൊ ഈ കാണുന്നത്. അതാണല്ലേ. ഗേസ്, ഇതാട്ടോ കുഞ്ഞാമ്മാന്റെ കുമ്പളങ്ങന്റെ വലിയൊരു കുമ്പളങ്ങ ഉണ്ടായിക്കണേ. ഇത് കുമ്പളങ്ങയാണ്. കുമ്പളങ്ങ കുത്തിട്ടിട്ട് കൊറേ അറുത്തു, എല്ലാവർക്കും കൊടുത്തു. ഇറച്ചിയും കുമ്പളങ്ങയും കൊറേ ആൾക്കാർ അങ്ങനെ വെച്ചു. ഒരു വാർന്നുങ്ങാണ്ട് കറി വെച്ചു, ഭയങ്കര ടേസ്റ്റാ. ഇവിടെ കോഴി വാറ്റും കൂടി ഉണ്ടെങ്കിൽ കുസാലായി. വല്ലാതെ കോഴി വരത്തൂല, 200 രൂപയാണ് കിലോ. അതുകൊണ്ട് വല്ലാതെ വരച്ചോന്നിച്ച് തോന്നില്ല. എല്ലാരും കുമ്പളങ്ങ നഷ്ടപ്പെടൂല. കുമ്പളങ്ങ മോരൊക്കെ വളർന്ന് അങ്ങനെ കറി വെച്ചാൽ ഭയങ്കര ടേസ്റ്റാ. അപ്പൊ പിന്നെ മുള്ളൻചക്ക, മുള്ളൻചക്ക ഉണ്ട് അല്ലേ. മുള്ളൻചക്ക ഉണ്ട്. ഇമ്മ എവിടെ ഉണ്ടായിക്കണു? മുള്ളൻചക്ക ഇഷ്ടം പോലെ ഉണ്ട്. ഈ മുള്ളൻചക്ക ഗാൻസറിനൊക്കെ നല്ല ഫസ്റ്റാണ്. ഇവിടുന്ന് അങ്ങനെ ഓരോരുത്തരും അറുത്ത് കൊണ്ടുപോകും മുള്ളൻചക്ക. ഇത് ഞാന് 2 മരം കൊറേ മുന്നേ കുഴിച്ചിട്ടതാ. ഇതിന് നല്ല മുള്ളൻചക്ക കഴിച്ചിട്ടുണ്ട്. ഇത് എല്ലാ രോഗത്തിനൊക്കെ നല്ലതാണ്. ചിലർക്ക് വയറിളകും. അപ്പൊ വെള്ളം ചേർത്തോടത്തൊക്കെ ഇപ്പൊ തിന്നു കഴിഞ്ഞാല് നമുക്ക് ഭയങ്കര പ്രശ്നം പറ്റും. അപ്പൊ ഗാൻസറിനൊക്കെ നല്ല ഫ്രൂട്ടിന്റെ പേരെന്താന്ന് അറിയില്ല. ഞങ്ങള് സാധാരണ ഇതിന് മുള്ളൻചക്കന്ന് പറയും. നട്ടതന്നെ നട്ടതാണ് അത് കഴിഞ്ഞത്. ആയിക്കോട്ടെ. ആലുവ ചീര.
ഇത് കാരറ്റ് തൂടി പേരച്ച ഭയങ്കര ടേസ്റ്റാണ്. ഇതാണ് ആലുവ ചീര. ആലുവ ചീര എന്ന് അതിൽ പറയാം. ഓർക്കാപ്പുളിയാണ് ഇത്. വീട്ടിലിത് ഇതൊക്കെ കുഴിച്ചിട്ടുണ്ടാക്ക. ഇതൊന്നും ഇപ്പൊ പെണ്ണുങ്ങളാരും ഇതുണ്ടാക്കൂല. ഓരോ ഡിമാൻഡ് ഡിമാൻഡ് അല്ല ഡിമാൻഡ് ഡിമാൻഡ്. ഇത് മത്തിക്കറിയിലൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. യോർക്കാപ്പുളിയിലെ നമ്മളെ കുടിയിലുണ്ടല്ലോ അവിടെ കറവാട്ടിലുണ്ടല്ലോ. അച്ചാറിടാ ഒക്കെ ചെയ്യാം. നല്ല രസമാണ് അല്ലേ കാണാൻ. നല്ല രസമാണ്. അടുത്ത ഗൈസ് കുഞ്ഞാമ്മന്റെ ചേനയാണ് കേട്ടോ. കൊറേ ചേന കുഴിച്ചിട്ടുണ്ടാക്കിയിരുന്നേ. കറിയൊക്കെ ഇല്ലാത്തുമ്പോ ചേന കുറച്ച് കറി വെക്ക. അപ്പൊ ചേനയാണിത്. ഇതാണ് ചേന. പിന്നെ മുരിങ്ങ ഉണ്ടാക്കാനുണ്ട്. അത്യാവശ്യം പച്ചക്കറി ഇവിടെ തന്നെ ഉണ്ടല്ലേ കുഞ്ഞാമ്മ. അത്യാവശ്യം പച്ചക്കറി കടന്നു പറഞ്ഞണ്ട. പച്ചക്കറി ഉണ്ടാക്കാൻ നിന്നാ മതിയല്ലോ. ആ ശരി. പിന്നെ അത് കോവക്കയാണ്. ഉണ്ടായിട്ടില്ലല്ലോ. കോവക്കയാണ്. കോവക്ക കോവക്ക ഇപ്പൊ അടുത്ത് ഉണ്ടാവും. പൂക്കളൊക്കെ ഉണ്ട്. കോവക്കയാണ്. ഇത് കോവക്കന്റെ വള്ളിയാണ്. ഇത് ഭയങ്കര നല്ല കൈ. എന്താ ഒരു മഞ്ഞ കളറായിരിക്കും. മഞ്ഞള് ഇതാക്കിയാണ് ഉണ്ടാക്കിയ മഞ്ഞള്. ആ ഞങ്ങൾ ഉണ്ടാക്കിയ മഞ്ഞളാണ്. ഇതിപ്പോ പീഞ്ഞ് ണം ഇത് വെയിലത്ത് ഇട്ട് ഉണക്കി പൊടിച്ചു കൊണ്ടിരുന്ന നല്ല മഞ്ഞളാണ്. നല്ല ഫ്രഷ് അല്ലേ. ഫ്രഷ് മഞ്ഞളാ. ഇത് കൂട്ടാലിട്ട കൊറച്ചിട്ടാ മതി. പെണ്ണുങ്ങളാരും ഇപ്പൊ മഞ്ഞളൊന്നും ഉണ്ടാക്കൂല. ഓയിലിപ്പോ അതിന് നേരം വേണ്ടേ മഞ്ഞളുണ്ടാക്കാന്. ഇപ്പൊ ചാക്കിൽ ഇവിടെ ഏറ്റി കൊണ്ടു. ഇത് പീകിണ്ടാക്കണെങ്കിലൊക്കെ നല്ല നയ്പാണ് പച്ചോനെ. പീകിണ്ടാക്കി ഉണ്ടാക്കി